അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള പി എസ് സി എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള പി എസ് സി എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡ്. നബാർഡാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു. കേരളത്തിൽ വനം ഇല്ലാത്ത ജില്ല. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. ലോക്സഭയുടെ ചെയർമാൻ സ്പീക്കർ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞത്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും സുഭാഷ് ചന്ദ്രബോസാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയം നടത്തിയ ബ്രിട്ടീഷ് എഞ്ചിനീയർ സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നു. റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാര്? മാർക്ക് ടള്ളി. മാർക്ക് ടള്ളിയുടെ കൃതിയാണ് നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ. മറഡോണ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. പ്രശസ്ത ഫുട്ബോൾ താരമാണ് മറഡോണ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകം സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ അഥവാ രക്ഷാസമിതിയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാന ഘടകം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകം പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി ആണ്. ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. മഴവില്ലിന്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ച. പൗരന്മാർക്ക് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഭാരതരത്നം. ഭാരതരത്ന പുരസ്കാരമാണ് ഇന്ത്യയിൽ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക. കൈതച്ചക്കയാണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഏറ്റവും കൂടുതൽ കാലം വിദേശ ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. 1961 ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച വർഷം 1961. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കേരള ഹൈക്കോടതി. ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ്. റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ജില്ലകൾ വയനാട് ഇടുക്കി.
കേരളത്തിൽ റെയിൽവേ കടന്നു പോകാത്ത ജില്ലകളാണ് വയനാടും ഇടുക്കിയും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളി കെ ജി ബാലകൃഷ്ണൻ. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിൽ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അവകാശികൾ എന്ന നോവൽ എഴുതിയത് എം കെ മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോനാണ് അവകാശികൾ എന്ന നോവൽ എഴുതിയത്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചതായ ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ രേഖ എന്നാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ലാൽ ബാൽ പാൽ ഇവരിൽ പാൽ എന്നറിയപ്പെടുന്നത് ആര്? ബിപിൻ ചന്ദ്രപാൽ. ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ ബാൽ പാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? റഷ്യ. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷനാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാ റാം മോഹൻ റോയ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. ഭരണഘടനയുടെ പാർട്ട് 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഏതു ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഐറിഷ് ഭരണഘടന. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ധവള വിപ്ലവത്തിന്റെ വക്താവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിന്റെ വക്താവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത്. ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏതു സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? പഞ്ചാബ്. ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം നടന്ന വർഷം 1961. 1961ലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ലോട്ടറി തുടങ്ങിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല.
ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം സെന്ററാണ് തെന്മല. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. 2010 ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2010 ദക്ഷിണാഫ്രിക്കയിലാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത്. 2014 ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് ബ്രസീൽ. 2018 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം റഷ്യ. ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി റോ. റോ എന്നറിയപ്പെടുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയ മൂലം അല്ലാതെ പകരുന്ന ഒരു രോഗം പന്നിപ്പനി. പന്നിപ്പനി ഒരു വൈറസ് രോഗമാണ്. വയലാർ അവാർഡ് ലഭിച്ച ആദ്യ കൃതി അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത്. 2017 വയലാർ അവാർഡ് ലഭിച്ചത് TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്കാണ്. 2016 വയലാർ അവാർഡ് ലഭിച്ചത് UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്കാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണഗുരു. ശ്രീനാരായണഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ കേരളീയൻ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട്. നാഞ്ചിനാടാണ് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. 2 പ്രാവശ്യം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം ഇന്ത്യൻ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതി കൃഷി പണ്ഡിറ്റ്. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ്. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് സരസ്വതി സമ്മാന് അർഹയായ ആദ്യ മലയാളി. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് Article 265. ഭരണഘടനയിലെ 265 അനുച്ഛേദത്തിലാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത് കബനി, ഭവാനി, പാമ്പാർ. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? തെംസ്. തെംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. ഡോക്ടർ ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം. 1977 March 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജട്ടി. BD ജട്ടിയാണ് 1977 March 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയഗ്രന്ഥി. ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. പാസ്കൽ നിയമം. പാസ്കൽ നിയമം അനുസരിച്ചാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കെപ്ലർ. ജോഹന്നാസ് കെപ്ലർ ആണ് ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത്. അതിസൂക്ഷ്മ കണങ്ങളെക്കുറിച്ചുള്ള ആധുനിക പഠനം നാനോ ടെക്നോളജി. അതിസൂക്ഷ്മ കണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നാനോ ടെക്നോളജി. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിൽ 24 വാരിയെല്ലുകളാണ് ഉള്ളത്. പാൽ തൈരായി മാറുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന അമ്ലം ലാക്ടിക് ആസിഡ്. പാൽ തൈരായി മാറുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ്. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ സപുഷ്പി വുൾഫിയ. ഏറ്റവും ചെറിയ സപുഷ്പിയാണ് വുൾഫിയ. മീനമാത രോഗം ഏത് മൂലകത്തിന്റെ ആധിക്യം മൂലമാണ് ഉണ്ടാകുന്നത്? മെർക്കുറി. മെർക്കുറിയുടെ ആധിക്യം മൂലമാണ് മീനമാത രോഗം ഉണ്ടാകുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി കനിഷ്കൻ. കനിഷ്കനാണ് രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. തൃശൂരാണ് കേരളത്തിലെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം. ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.